Bro, endana videos onnum varathathu endu petti ini eppola video veriya. And here is my answer. Hi guys, welcome back. ഈ ഒരു ഇൻട്രോ കേട്ടിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ടാവും ആൻഡ് നമ്മുടെ മെയിൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാവും എന്താണ് വീഡിയോസും കാര്യങ്ങളും ഒന്നും വരാത്തത് എന്നുള്ളത് നമ്മുടെ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ എൻ്റെ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തേത് മെയിനായിട്ട് വന്നത് എൻ്റെ എക്സാമുകളും കാര്യങ്ങളും ടൈറ്റായിട്ട് ഷെഡ്യൂൾഡ് ആയിരുന്നു ആൻഡ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല ആൻഡ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ നിന്നും നമ്മൾ ഒന്ന് മാറാനായിട്ട് പോവുകയാണ് നമുക്ക് ഇപ്പോൾ കറൻ്റ് റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെയിലി ഞാനിത് സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കറക്റ്റാക്കി വീഡിയോ ഷൂട്ട് ചെയ്ത് കണ്ടൻറ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ആൻഡ് പുറത്തുള്ള നോയ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം ആൻഡ് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നൈറ്റിലൊക്കെയാണ് നമ്മളുടെ ഓരോ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലും നിന്നും നമ്മൾ ഒരു പുതിയൊരു സ്പേസിലേക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് മാറാനുള്ള ഒരു രൂപത്തിലേക്കുള്ള പണികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തരാം എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് വർക്കൊക്കെ പ്രോഗ്രസ്സിലാണ് അപ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ മാറാനായിട്ട് പോവുകയാണ് ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ട് നിമിഷം തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് അത് ഒന്നല്ല രണ്ടെണ്ണമാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു കോപ്പിറൈറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് മാസത്തെ കാലയളവ് വേണം അത് റിമൂവ് ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്തിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രേക്ക് എടുക്കാനുള്ള കാരണം മെയിനായിട്ട് നമ്മുടെ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന വലിയൊരു വില്ലൻ അവിടെ ഉണ്ട് ആൻഡ് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒരു കോപ്പിറൈറ്റും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ കംപ്ലീറ്റ്ലി ടെർമിനേറ്റ് ആയിട്ട് പോകും ഇത്രയും ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ലോസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ കണ്ടൻറ് അധികം അപ്ലോഡ് ചെയ്യാൻ നിന്നില്ല കാരണം ഈ ഒരു കോപ്പിറൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല ഇനിയൊരു കണ്ടൻറ്റും കൂടി അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും വെച്ചാൽ ഒരു കോപ്പിറൈറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോകും അപ്പോൾ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ കണ്ടൻറ്റൊന്നും അപ്ലോഡ് ചെയ്യാതെ ഇരുന്നത് ആൻഡ് ഈ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മുടെ ബാക്കപ്പ് ചാനലിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത് കാരണം എന്തെങ്കിലും ഈ ഒരു ചാനലിന് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാനൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഇത് കുറേ മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ആൻഡ് ഇപ്പോഴാണ് അതിന് കൃത്യമായ ഒരു സമയം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ മിക്സഡ് കണ്ടൻറ് ആവുന്നു എന്ന് പല ആൾക്കാരും പറയാറുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യൂ എന്തിനാണ് മറ്റേതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങുകയാണ് ആൻഡ് ആസ് എ ബാക്കപ്പ് ചാനൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ചാനലിലെ ലിങ്ക് കിട്ടും താഴെ പോയിട്ട് ഒന്ന് ചാനലിനൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളവർ മാത്രം തോന്നിയാൽ കാരണം ഈ ഒരു കണ്ടൻറ്റിൽ നിന്നും മറ്റൊരു കണ്ടൻറ്റിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും ആൻഡ് ട്രസ്റ്റ് മീ ഞാൻ ഇതിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല ആ ഒരു ചാനലിൽ നല്ല അടിപൊളി കണ്ടൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക എൻ്റെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ അതിലൂടെ തന്നെയായിരിക്കും റിവീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്ട്രൈക്ക് റിമൂവ് ആയിട്ടുണ്ട് ആ ഒരു സന്തോഷവാർത്തയും കൂടി അറിയിക്കണമല്ലോ സ്ട്രൈക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്
പ്രീ സീസണിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി തുടക്കത്തിൽ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ദിവസം കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.